لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. الله من نبري شد ما يكرو آل بدن نفر يغيار إنه كرو آمبر يمندو نالا پڑا جرب بند سرگ سلور باري يمبرتا بندن مكلو ماي الله من سرگ سلور چارك سيرك لنم سوگي كمن نفري شد ما يكرو آل بدن نفر نگود کمنا يا يتنگن وودي كندر كمبو الله റബിയത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, വിവാഹം കഴിച്ചിട്ടില്ലടാ പൊന്നുമോര്, ആ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. ആ ചെറുപ്പക്കാരൻ നിസ്കാര പായിലിരുന്നിട്ട് പടച്ചവരോട് ദുആ ചെയ്യുന്നു, എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാടല്ലാ, എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാടല്ലാ, എനിക്ക് ആ പെണ്ണിനെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണണം റബ്ബേ. റബിയത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാടെന്ന് എനിക്ക് കാണണം തമ്പുരാരു. അവിടെ നിന്ന് കരഞ്ഞു ദുആ ചെയ്തു. അവസാനം റബി എന്ന് പറയുന്ന ചെറുപ്പക്കാരം കിടന്നുറങ്ങുമ്പോ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാ, തന്റെ സ്വർഗത്തിലെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാണ്, തന്റെ സ്വർഗത്തിലെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ. ആരാ മൈമൂനത്തിൽ സിരിയ അല്ലാഹുവേ, റബിയത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ സ്വർഗത്തിലെ ഭാര്യയെ കണ്ടപ്പോ അവിടെ നിന്ന് ഓടുകയാണ്, പടച്ചവരെ പോവുകയാണ്, തന്റെ സ്വർഗത്തിലെ ഭാര്യയെ കാണാൻ പോവുകയാണ്. കാമുകിയെ കാണാനല്ലടാ ചെറുപ്പക്കാരാ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാന് റബി എന്ന് പറയുന്ന ചെറുപ്പക്കാരം കടന്നുപോയി. അവസാനം ആ പെണ്ണിന്റെ നാട്ടിലെത്തി. പടച്ചവരെ അവിടെ നിന്ന് അതാ മൈമൂനയെ കുറിച്ച് ചോദിക്കുകയാണ്. വലിയ മഹാനാണല്ലോ, എല്ലാവരും ഓടി വന്നു, കയ്യിൽ പിടിച്ച് മുസാഫഖത്ത് ചെയ്തു. റബി ചോദിക്കുകയാണ്, മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ടല്ലോ. പടച്ചവരെ ജനങ്ങളെ തിരഞ്ഞു നടക്കുകയാ. അവസാന വൈകുന്നേര സമയമായപ്പോ അവര് വന്നിട്ട് പറഞ്ഞു, തങ്ങള് ഈ നാട്ടിലാകെ മൂന്ന് മൈമൂനമാരേ ഉള്ളൂ, അവര് മൂന്നുപേരും മോശമായ ജീവിതം നയിക്കുന്നവരാ, അവര് മൂന്നുപേരും മോശമായ ജീവിതം നയിക്കുന്നവരാ. നിങ്ങൾ തിരയുന്ന ഒരു മൈമൂന ഈ നാട്ടിലില്ല. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞില്ല, മൈമൂനയെന്ന് പേരുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിയെ നാട്ടിലുണ്ട്. ആ സമയത്ത് അവിടെ നിന്നൊരു മനുഷ്യൻ പറഞ്ഞു, റബിയ ഒരു ഭ്രാന്തിയായ മൈമൂനയുണ്ട്, ഒരു ഭ്രാന്തിയായ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു പെണ്ണുണ്ട്, അവള് ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് പാട്ടുപാടുന്നവളാ. അവിടെ നിന്ന് റബിയാന് മനസ്സിലായി തന്റെ ഭാര്യയായ മൈമൂന അവളാട്. അവിടെന്ന് ചോദിച്ച്, എവിടെയാടുള്ളത്? രാത്രിയാകുമ്പോ ഇറങ്ങി വരാറുണ്ട്, ഈ പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് കഴിയുന്നത്. അങ്ങനെ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് മൈമൂന നമസ്കാരത്തിലാ, മൈമൂന നമസ്കാരത്തിലാ, അവിടെ നിന്ന് നമസ്കാരം കിടിഞ്ഞു. പടച്ചവരെ മൈമൂനത്തിൽ വിസിരിയതാ റബിയ എന്ന് പറയുന്ന റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. അവിടെ നിന്ന് സലാം പറഞ്ഞു, റബിയ സലാം പറഞ്ഞു, മൈമൂന അവിടെ നിന്ന് സലാം അടക്കി. അവിടെ നിന്ന് പേര് പറഞ്ഞിട്ടാണ് സലാം അടക്കിയത്. മൈമൂന പേര് പറയുന്നത് കണ്ടപ്പോ റബിയ ചോദിക്കുകയാ, എന്നെ എങ്ങനെ മനസ്സിലായു, എന്റെ പേരെങ്ങനെ മനസ്സിലായു? എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിലെ ഭാര്യയെ കാണാമെന്നതല്ലൂ, സ്വർഗത്തിലെ ഭാര്യയെ കാണാമെന്നതല്ലൂ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൈമൂനത്തിന് മിസിരിയ പറയുകയാ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് നിങ്ങളൊരാഗ്രഹം സാധിച്ചു തരുമോ? എന്തേ പെണ്ണ്, എന്തേ പെണ്ണ്, റബിയ